അധ്യാപക പരിശീലന പരിപാടിയായ സത്യമേവ ജയതേ ആറ്റിങ്ങൽ വിദ്യാഭ്യാസ ജില്ലയിൽ സംഘടിപ്പിച്ചു. മാധ്യമ സാക്ഷരതയെക്കുറിച്ചുള്ള അവബോധം കുട്ടികളിലേക്കും അധ്യാപകരിലേക്കും എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ മുഖ്യമന്ത്രിയുടെ 10-ന് പരിപാടിയുടെ ഭാഗമായി നടത്തുന്ന പരിപാടിയാണ് സത്യമേവ ജയതേ. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിലെ സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയാണ് ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി കുട്ടികളിലേക്ക് ഈ പരിശീലന പരിപാടി എത്തിക്കുന്നത്. വാസ്തവ വിരുദ്ധമായ വാർത്തകൾ പ്രചരിപ്പിക്കാതെ സമൂഹത്തെ രക്ഷിക്കുക എന്ന പ്രവർത്തനത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികളെ സജ്ജമാക്കാൻ അധ്യാപകർക്കുള്ള പരിശീലന പരിപാടി ആറ്റിങ്ങൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അഡ്വക്കേറ്റ് എസ് കുമാരി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ നയങ്ങളാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിൽ എന്തൊക്കെ അനിവാര്യമായിട്ടുള്ള മാറ്റങ്ങൾ വേണമെന്ന് ചിന്തിക്കുമ്പോൾ അത് പരിശീലനത്തിലൂടെ ആകണം നമ്മൾ സ്വായത്തമാക്കേണ്ടത്. എന്തിനും മുന്നോടിയായി നമുക്ക് കിട്ടുന്നത് പരിശീലനങ്ങളാണ്. പരിശീലനങ്ങളില്ലാതെ അല്ലെങ്കിൽ പഠിക്കലില്ലാതെ നമുക്ക് അതിനെ നേരിട്ട് നടപ്പിലാക്കാൻ കഴിയില്ല. SAET ഡയറക്ടർ ബി അബുരാജ് അധ്യക്ഷത വഹിച്ചു. PTA പ്രസിഡന്റ് VS വിജുകുമാർ, പ്രിൻസിപ്പൽ എസ് അജിത, VHSE പ്രിൻസിപ്പൽ ഹസീന എ, HM അനിൽകുമാർ, റിസോഴ്സ് അധ്യാപകരായ ഷിഹാബെ, ജ്യോതി ആർ, മനോജ് CV തുടങ്ങിയവർ പങ്കെടുത്തു. സത്യമേവ ജയതേ എന്നത് മുഖ്യമന്ത്രിയുടെ 10-ന് പരിപാടികളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള വ്യാജ വാർത്തകൾക്കെതിരായി കുട്ടികളെ സജ്ജമാക്കുക, അതുപോലെ തന്നെ കുട്ടികൾക്ക് അതേക്കുറിച്ചുള്ള അവബോധം കുട്ടികളിലും ടീച്ചേഴ്സിലും എത്തിക്കുക. അങ്ങനെ വരും തലമുറ ഈ വ്യാജ വാർത്ത എന്ന് പറയുന്ന അപകടം ദുരന്തത്തെ നേരിടാൻ അവരെ സജ്ജമാക്കുക എന്നുള്ളതാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്കറിയാം ഇന്നത്തെ കാലത്ത് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഒരുപാട് മാർഗങ്ങളുണ്ടെങ്കിലും സത്യം എന്താണെന്ന് അറിയാൻ പറ്റുന്നില്ല. അതുകൂടാതെ പലതരത്തിലുള്ള വാർത്തകൾ അതിന്റെ ഉറവിടം വ്യക്തമാകാതെ, അതുപോലെ തന്നെ ആരാണിത് പറഞ്ഞത്, ഇതിനകത്ത് യാഥാർത്ഥ്യമുണ്ടോ എന്നുള്ളത്, ഇപ്പം നമ്മുടെ ഒഫീഷ്യലായിട്ട് പോലുമുള്ള പലതരം വാർത്തകൾ, ഇപ്പം നമുക്കറിയാം ഈ കോവിഡിനെ കുറിച്ചൊക്കെ, കോവിഡിന്റെ വാക്സിൻ എടുക്കേണ്ടതില്ല, അത് അപകടകരമാണ് എന്ന് പറയുന്ന അവസ്ഥ, അതുപോലെ തന്നെ ഇത്തരത്തിൽ പിന്നെ അതുപോലെ നിപ്പ വൈറസ് കോഴിയിലൂടെയാണ് പകരുന്നതെന്ന് പറയുക, എന്നിട്ട് ഇതിങ്ങനെ മനുഷ്യർ ഓരോരുത്തരും ഓരോ വ്യക്തികളും അടുത്ത ആളിലേക്ക് ഫോർവേഡ് ചെയ്ത് വലിയ ഇത് ക്രിയേറ്റ് ചെയ്യുന്നു. പല സ്ഥലങ്ങളിലും അതുവഴി ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അപ്പം നമ്മളെ പോലെ ഒരു ബഹുസ്വരമാർന്ന സമൂഹത്തിന് ഇത്തരത്തിലുള്ള വ്യാജ വാർത്തകൾ വലിയ ഭീഷണിയാണ് ഉണ്ടാക്കുന്നത്. ഇതിനെതിരായിട്ടുള്ള ഒരു ക്യാമ്പയിനാണ്, അതിന് തുടക്കം കേരളത്തിൽ കുറിക്കുകയാണ്. ഭാവിയിൽ ഇത് നമ്മുടെ രാജ്യത്തിനാകമാനും അതുപോലെ തന്നെ ലോകത്തിനും മാതൃകയാകുമെന്ന് കരുതുന്ന ഒരു പ്രോഗ്രാമാണ്, മുഖ്യമന്ത്രി മുന്നോട്ട് വെക്കുന്ന ആശയമാണ്. അത് സ്കൂളുകളിൽ SAET സ്റ്റേറ്റ് പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ ടെക്നോളജി പൊതുവിദ്യാഭ്യാസ വകുപ്പാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിന്റെ ഭാഗമായിട്ടുള്ള പരിശീലന പരിപാടിക്കാണ് നമ്മൾ ഇന്ന് ആറ്റിങ്ങൽ ബോയ്സ് ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കം കുറിച്ചിരിക്കുന്നത്. HP ന്യൂസ് ആറ്റിങ്ങൽ.